നമസ്കാരം മത്സരം പറയുന്ന കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ് വീറും വാശിയുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സോണിയാഗാന്ധി ഇപ്പോഴേ പരാജയങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത് എതിർവശത്ത് ബി ജെ പി അതിശക്തമായി നിലനിൽക്കുമ്പോൾ സോണിയാഗാന്ധി വിറങ്ങലിച്ചു എന്ന് വേണം പറയാൻ രാജസ്ഥാനിൽ നിന്നാണ് അവർ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഇന്ന് രാവിലെ ജയ്പൂരിലെത്തിയ സോണിയ ഗാന്ധി രാജസ്ഥാൻ നിയമസഭയിലെത്തി പത്രിക നൽകി കഴിഞ്ഞു കാൽനൂറ്റാണ്ടുകാലത്തെ ലോക്സഭാ അംഗത്വത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള നിലവിലെ ലോക്സഭാ അംഗം കൂടിയാണ് സോണിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവർ റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഒഴിവു വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം ഉറപ്പുള്ളത് ആ സീറ്റിലാണ് സോണിയ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ അശോക് ഗലോട്ട് സച്ചിൻ പൈലറ്റ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തെ പാർട്ടിയുടെ മറ്റു മുതിർന്ന നേതാക്കൾ എം എൽ എ മാർ തുടങ്ങിയവരെല്ലാം സോണിയയുടെ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി രാജസ്ഥാൻ നിയമസഭയിലെത്തിയിരുന്നു ബീഹാർ ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു ഹിമാചലിൽ മനു അഭിഷേക് സിംഗ്വിയും ബീഹാറിൽ അഖിലേഷ് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ ചന്ദ്രകാന്ത് ഹാൻഡോറും രാജ്യസഭയിലേക്ക് പത്രിക നൽകും ഫെബ്രുവരി ഇരുപത്തിയേഴിൽ നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കുകയാണ് ഇതിനിടെയാണ് രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ബി രണ്ടാം ലിസ്റ്റും പുറത്തുവിട്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ഒഡീഷയിലെ ഭരണകക്ഷിയായ ബി ജെ ഡിയും അശ്വിനി വൈഷ്ണവിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ ഡിയുടെ പിന്തുണയോടെയാണ് അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിലേക്ക് എത്തിയത് മൂന്ന് സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒഴിവുള്ളത് ഇതിൽ മൂന്നിലും ജയിക്കാൻ ബി ജെ ഡിക്ക് കരുത്തുണ്ടെങ്കിലും രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ലിസ്റ്റിലാണ് അശ്വിനി വൈഷ്ണവിന് പിന്തുണ നൽകിയിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായ അശ്വിനി വൈഷ്ണവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന മുമ്പ് രണ്ടായിരത്തി പത്ത് വരെ ഒഡീഷയിലാണ് സിവിൽ സർവീസിലുണ്ടായിരുന്നത് ബി ജെ പി കണക്ക് കൂട്ടി കച്ചമുറുക്കി ഇറങ്ങി കഴിഞ്ഞു എന്ന് വേണം പറയാൻ വെബ് ഡെസ്ക് ന്യൂസ്